നമസ്കാരം, അനീഷം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. പെറുവംപള്ളി തർക്കക്കേസ് പരിഗണിക്കിൽ നിന്ന് രണ്ടാമത്തെ ബെഞ്ച് മാറി. ജസ്റ്റിസ് ചിദംബരേഷ് യാക്കോബായ് വിഭാഗത്തിന് വേണ്ടി നേരത്തെ ഹാജരായതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റം. യാക്കോബായ് വിഭാഗം അഭിഭാഷകനാണ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. നേരത്തെ ജസ്റ്റിസ് പി ആർ രാമചന്ദ്രൻ മേനോൻ, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചും കേസിൽ നിന്ന് പിന്മാറിയിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വക്കീലായിരിക്കെ സഭാതർക്കം സംബന്ധിച്ച കേസിൽ യാക്കോബായ സഭയ്ക്കായി ഹാജരായിട്ടുണ്ടെന്ന തടസ്സം ഉന്നയിച്ച് അഞ്ച് വിശ്വാസികൾ കക്ഷി ചേരാനെത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ആദ്യ ബെഞ്ചിന്റെ പിന്മാറ്റം. ജഡ്ജിമാരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് ഏറ്റവും മോശം പ്രവൃത്തിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. എന്നാൽ യാക്കോബായ സഭയ്ക്ക് ഹർജിക്കാരനെ അറിയില്ലെന്ന് സഭാ നേതൃത്വം പ്രതികരിച്ചു. പള്ളിത്തർക്ക കേസിൽ കക്ഷി ചേരാനെത്തിയ കാട്ടാച്ചിറയിലെ യാക്കോബായ സഭ വിശ്വാസിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പിന്മാറണമെന്ന ആവശ്യം കോടതിയെ അറിയിച്ചത്. നിയമം അനുവദിച്ചാൽ കെഎസ്ആർടിസിയിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാമെന്ന് ഹൈക്കോടതി. നിയമം അനുവദിച്ചാൽ കെഎസ്ആർടിസിയിൽ താൽക്കാലിക കണ്ടക്ടർമാരെ നിയമിക്കാം. പി എസ് സി ഉദ്യോഗാർത്ഥികളും പിരിച്ചുവിട്ട താൽക്കാലിക കണ്ടക്ടർമാരും നൽകി ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. പി എസ് സിയിലൂടെ അല്ലാത്ത എല്ലാ നിയമനങ്ങളും ഭരണഘടന വിരുദ്ധമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കെഎസ്ആർടിസിക്ക് ഇപ്പോഴത്തെ പ്രശ്നം മറികടക്കാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കണ്ടക്ടർമാരെ നിയമിക്കാം. നിയമം അനുവദിച്ചാൽ മാത്രമേ എംപാനൽ കണ്ടക്ടർമാരെ നിയമിക്കാൻ സാധിക്കൂവെന്നാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എൻ എസ് എസിനെ ഹിന്ദുത്വത്തിന്റെ ആർവശാലയിൽ എത്തിച്ചെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ശബരിമല വനിതാ മതിൽ വിഷയങ്ങളിൽ എൻ എസ് എസിനെതിരെയും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെയും രൂക്ഷ വിമർശനമുയർത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സമദൂരം പക്ഷം ചേരലോ എന്ന പേരിൽ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് കോടിയേരി വിമർശന ശരങ്ങൾ ഉയർത്തിയത്. വനിതാ മതിൽ തകർക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി ആർ എസ് എസ് ശക്തികളാണ്. അവർക്ക് ഒത്താശ നൽകുകയാണ് യു ഡി എഫും എൻ എസ് എസ് പോലുള്ള ചില സാമൂഹ്യ സംഘടനകളും. വനിതാ മതിൽ പൊളിക്കുമെന്ന് എത്ര ഉച്ചത്തിൽ ഇക്കൂട്ടർ വിളിച്ചു പറയുന്നുവോ അത്രമാത്രം ആവേശത്തോടെ വനിതകൾ നവോത്ഥാന മതിലിൽ ഭാഗമാകുമെന്ന് കോടിയേരി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും തന്നെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട മൂന്ന് ദൗത്യത്തിലൊന്ന് ഇതിനകം നിറവേറ്റിയെന്നും അത് പരസ്യപ്പെടുത്താനാവില്ലെന്നും കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയിരുന്നു. ദൗത്യ നിർവഹണം താൻ വിജയകരമായി പൂർത്തിയാക്കിയതിൽ മോഡിയും അമിത്ഷായും തൃപ്തരാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നവോത്ഥാന പാരമ്പര്യമുള്ള എൻ എസ് എസിനെ ഹിന്ദുത്വത്തിന്റെ ആർവശാലയിൽ എത്തിച്ചുവെന്നതാണോ തൃപ്തിക്ക് കാരണം? അദ്ദേഹം ചോദിച്ചു. ജേക്കബ് തോമസിന്റെ സസ്പെൻഷൻ 6 മാസത്തേക്ക് കൂടി നീട്ടി. മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ സസ്പെൻഷൻ നീട്ടി. ഇന്നലെ സസ്പെൻഷൻ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് വീണ്ടും 6 മാസത്തേക്ക് കൂടി സർക്കാർ നീട്ടിയത്. സസ്പെൻഷൻ കാലാവധി 1 വർഷമായതിനാൽ നീട്ടാൻ കേന്ദ്രത്തിന്റെ അനുമതി ചോദിച്ചിരുന്നു. ജേക്കബ് തോമസിനെതിരായ അച്ചടക്ക നടപടികൾ തുടരുന്ന സാഹചര്യത്തിലാണ് സസ്പെൻഷൻ നീട്ടിയത്. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടത്. 1 വർഷം മുൻപാണ് ജേക്കബ് തോമസിനെ ആദ്യം സസ്പെൻഡ് ചെയ്തത്. ഓക്കെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്ന പ്രസംഗത്തിന്റെ പേരിലായിരുന്നു സസ്പെൻഷൻ. കഴിഞ്ഞ വർഷം December 19 ഇറക്കിയ ഉത്തരവ് നടപടിക്രമങ്ങൾ പാലിക്കാത്തതുമൂലം കേന്ദ്രം അംഗീകരിച്ചില്ല. ഇതേ തുടർന്നാണ് അനുവാദമില്ലാത്ത പുസ്തകം എഴുതിയെന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും സസ്പെൻഡ് ചെയ്തത്. അനീഷൻ ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.